റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാലിക പ്രാധാന്യമുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. 2021 നടക്കാൻ പോകുന്ന പി എസ് സിയുടെ പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും മറ്റ് 140 തസ്തികയിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും സുപ്രധാന 10 കറണ്ട് അവേഴ്സുമായിട്ടാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഫിഫയുടെ 2019 മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുത്തത്, 2020 തിരഞ്ഞെടുത്തത്, 2019 പുരസ്കാരമാണ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് ലെവിൻഡോസ്കി, പോളണ്ടുകാരനായ റോബർട്ട് ലെവിൻഡോസ്കി. എന്താണ് പേരെന്താണ്? റോബർട്ട് ലെവിൻഡോസ്കി, ലെവിൻഡോസ്കി. ഇദ്ദേഹം പോളണ്ടുകാരനാണ്. 2019 ഫിഫയുടെ പുരസ്കാരം, പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയ വ്യക്തിയാണ് റോബർട്ട് ലെവിൻഡോസ്കി. ഇദ്ദേഹം പോളണ്ടുകാരനാണ്. 2019 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ലൂസി ബ്രോൺസ്, പേരെന്താണ്? ബ്രിട്ടൻ്റെ ലൂസി ബ്രോൺസ്, ലൂസി ബ്രോൺസ്, ലൂസി ബ്രോൺസ്, ബ്രിട്ടൻ. അപ്പോൾ ഇംഗ്ലണ്ടിലെ ലൂസി ബ്രോൺസിനാണ് ഫിഫയുടെ 2019 മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. സാധാരണ ഫുട്ബോൾ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് കാലിക പ്രാധാന്യമുള്ള ഇത് ഡിസംബറിലാണ് ഈ പുരസ്കാരം നൽകിയത്. അതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. മറ്റൊരു ഏറ്റവും പ്രാധാന്യമുള്ള പി എസ് സി പരീക്ഷകൾക്ക് സ്ഥിരം വരുന്ന ഒരു ഭാഗമാണ് G7 ഉച്ചകോടി, ഗ്രൂപ്പ് ഓഫ് 7 രാജ്യങ്ങളുടെ ഉച്ചകോടി. അപ്പോൾ G7, ഗ്രൂപ്പ് ഓഫ് 7 രാജ്യങ്ങൾ ആദ്യം ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതിന് നമുക്ക് ചെറിയൊരു കോഡ് വച്ചിട്ടുണ്ട്, കേജ് ഫിജ് എന്നാണ് ഞാൻ വച്ചിരിക്കുന്ന കോഡ്. ഇങ്ങനെയാണ്, CAGE, കേജ്, FIJ. G7 ലോകരാജ്യങ്ങൾ ഇവയൊക്കെയാണ്: കാനഡ, അമേരിക്ക, ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ. G7 അംഗരാജ്യങ്ങൾ, ഒരിക്കൽ കൂടെ പറയാം, G7 അംഗരാജ്യങ്ങൾ കേജ് ഫിജ് എന്ന് പഠിച്ചിരുന്നാൽ മതി. കാനഡ, അമേരിക്ക, ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ. അപ്പോൾ ഇവർ ചേരുന്നതാണ് G7, ഇവരുടെ G7 ഉച്ചകോടി. ആദ്യമായി G7 ഉച്ചകോടി നടന്നത് 1975 നടന്നത് ഫ്രാൻസിൽ വെച്ചാണ്. ലോകത്ത് ആദ്യത്തെ G7 ഉച്ചകോടി നടന്നത് ഫ്രാൻസിൽ വെച്ചാണ്. 1975 ആദ്യത്തെ G7 ഉച്ചകോടി നടന്നത്. എന്നാൽ 46-ാമത്തെ G7 ഉച്ചകോടി, ഇത് 2020 നടക്കുന്നത്. ഇത് അമേരിക്കയാണ് ഇതിൻ്റെ വേദി. അപ്പോൾ 2020 G7 ഉച്ചകോടിക്ക് വേദി അമേരിക്ക, 2020 G7 ഉച്ചകോടിക്ക് വേദി അമേരിക്ക, 2021 G7 ഉച്ചകോടിക്ക് വേദി UK, ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് ഏതാണ് രാജ്യം? UK എന്ന് വിളിക്കുന്ന, യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കുന്ന ഇംഗ്ലണ്ടാണ്. 2022 വേദി ജർമ്മനി, ഏതാണ് രാജ്യം? ആ 2022 G7 ഉച്ചകോടിക്ക് വേദി ജർമ്മനിയും, 2023 G7 ഉച്ചകോടിക്ക് വേദി, 2023 G7 ഉച്ചകോടിക്ക് വേദി ജപ്പാനാണ്. ജപ്പാൻ ഇതാണ് രാജ്യം, ആ ജപ്പാനാണ്. എന്നാൽ 2024 വേദി കൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2024 ഇതിൻ്റെ വേദി. ഇനി നമുക്ക് കാലിക പ്രാധാന്യത്തോടെ പഠിക്കുവാനുള്ള മറ്റൊരു കാര്യം, ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഏഷ്യൻ ഗെയിംസ്. ഏഷ്യൻ ഗെയിംസ്
ആരാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ്? അത് ഗുരു ദത്ത് സോധി. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവെന്ന് ചോദിച്ചാൽ ആൻസർ ഗുരു ദത്ത് സോധി. ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം എവർ ഓൺ വാട്സ് എന്നാണ്. എല്ലായ്പ്പോഴും മുന്നോട്ട്, എവർ ഓൺ വാട്സ്, എല്ലായ്പ്പോഴും മുന്നോട്ട്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1951 വേദി ന്യൂഡൽഹി. വേദി ന്യൂഡൽഹി, ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന് വേദി 1951 ന്യൂഡൽഹി. അവസാനമായി ഏഷ്യൻ ഗെയിംസ് നടന്നത് 2018 2018 അതിന് വേദി ജക്കാർത്ത. ജക്കാർത്ത ഏത് രാജ്യത്താണ്? ജക്കാർത്ത, ജക്കാർത്ത ഇൻഡോനേഷ്യ. ജക്കാർത്ത ഏതാണ് രാജ്യം? ആ ഇൻഡോനേഷ്യ, ജക്കാർത്ത ഇൻഡോനേഷ്യ. ഇനി 2022 ഏഷ്യൻ ഗെയിംസിന് വേദി, 2022 ഏഷ്യൻ ഗെയിംസിന് വേദി ഹാങ്ഷു. ഹാങ്ഷു, ഹാങ്ഷു ചൈന, ഹാങ്ഷു ചൈന. ഏഷ്യൻ ഗെയിംസ് പ്രത്യേകം ശ്രദ്ധിക്കണേ, 4 വർഷത്തേക്കൊരിക്കലാണ് ഏഷ്യൻ ഗെയിംസ്. 2022 വേദി ഹാങ്ഷു ചൈനയാണ്. ഇനി 2026 ഏഷ്യൻ ഗെയിംസിന് വേദി ഐച്ചി നഗോയ. ഇതാണ് സ്ഥലം. 2026 വേദി ഐച്ചി, ഐച്ചി നഗോയ. ഇത് ജപ്പാനിലാണ്, ജപ്പാൻ. അപ്പോൾ 2026 വേദി ഏതാണ്? ഐച്ചി നഗോയ, ജപ്പാൻ. ഇത് 2030 വേദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ദോഹ, ഖത്തറിൻ്റെ തലസ്ഥാനമായ ഖത്തർ. 2030 വേദി ദോഹ. ഇതേത് രാജ്യത്താണ്? ഖത്തറിലാണ്, ഖത്തർ. അപ്പോൾ 2030 വേദി ദോഹയാണ്. 2034 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2034 വേദി, 34 വേദി റിയാദ്. ഇതാണ് വേദി റിയാദ്, സൗദി അറേബ്യ. ഇതാണ് രാജ്യം റിയാദ്, സൗദി അറേബ്യ. സൗദി അറേബ്യ. അപ്പോൾ ശ്രദ്ധയോടെ പഠിക്കേണ്ട കാര്യങ്ങളാണ്, കാലിക പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ്. പി എസ് സി പരീക്ഷകൾക്ക് വരുവാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. ബോധപൂർവം പഠിക്കുക. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് പിതാവ് ആരാണ്? ഗുരു ദത്ത് സോധി. ഏഷ്യൻ ഗെയിംസ് 4 വർഷത്തേക്കൊരിക്കലാണ്. എവർ ഓൺ വാട്സ് എന്നാണ് മുദ്രാവാക്യം. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് വേറെ പഠിക്കുവാനുണ്ട്. നമുക്കതിൻ്റെ വേദികൾ മാത്രമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ വേദി, ആദ്യത്തെ വേദി ന്യൂഡൽഹിയിലാണ്. 2018 കഴിഞ്ഞ് അവസാനം നടന്നത് ജക്കാർത്ത ഇൻഡോനേഷ്യ. ഇത് 2022 ഹാങ്ഷു ചൈനയിൽ വെച്ച് നടക്കുന്നു. 2022 കഴിഞ്ഞാൽ 2026 ഐച്ചി നഗോയ, ജപ്പാൻ നഗരമായ ഐച്ചി നഗോയിലും 2030 ദോഹ, ഖത്തറിൻ്റെ ദോഹയിൽ വെച്ചാണ്. 2034 വേദി തീരുമാനിച്ചു. അത് റിയാദ്, സൗദി അറേബ്യ. 2020 December 17 42nd വാർത്താവിനിമയ ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചു. ഇന്ത്യയുടെ 42nd വാർത്താവിനിമയ ഉപഗ്രഹത്തിൻ്റെ പേര് CMS-1 എന്നാണ്. പേരെന്താണ്? CMS-1 വിക്ഷേപിച്ചത് 2020 December 17 വിക്ഷേപിച്ചു. ഇത് ഇതിൻ്റെ വിക്ഷേപണ വാഹനമെന്ന് പറയുന്നത് PSLV-C50 എന്ന വാഹനത്തിലാണ് വിക്ഷേപിച്ചത്. PSLV-C50 എന്ന വാഹനത്തിലാണ് വിക്ഷേപിച്ചത്. ഇത് GSAT-12R എന്ന വാർത്താവിനിമയ ഉപഗ്രഹത്തിന് ബദലായി, പകരമായിട്ടാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഏത്? CMS-1 എന്ന് പറയുന്ന ഉപഗ്രഹത്തെ. അപ്പോൾ ഇന്ത്യയുടെ 42nd ആയി വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം കൂടിയാണ് ഏത്? CMS. രജനീകാന്ത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. 2020 ഡിസംബറിലാണ് തൻ്റെ രാഷ്ട്രീയ പാർട്ടി പുള്ളി പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ പാർട്ടി പുള്ളി പ്രഖ്യാപിച്ച ഇതാണ് മക്കൾ സേവാ കക്ഷി. അപ്പോൾ രജനീകാന്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? മക്കൾ സേവാ കക്ഷി. അപ്പോൾ മക്കൾ സേവാ കക്ഷി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് രജനീകാന്ത്. ഇനി പഠിക്കുവാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് തന്നെയാണ്, ഒഴിവാക്കാൻ പറ്റത്തില്ല. 2020 വനിതകളുടെ ICC ലോകകപ്പ് നടക്കുന്നുണ്ട്. ഡിസംബർ അവസാനമാകുമ്പോൾ എൻ്റെ റിസൾട്ട് വരും. ഈ ലോകകപ്പിന് വേദി എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്.
ഇപ്പോ തുടങ്ങാറായിട്ടുണ്ട്. 2020ലെ ഐ സി സി വനിതാ ലോകകപ്പിന് വേദി ന്യൂസിലാൻഡ്. അതുപോലെ 2022ൽ ഐ സി സി അണ്ടർ 19 ലോകകപ്പ് നടക്കുന്നുണ്ട്. അതിൻ്റെ വേദി വെസ്റ്റ് ഇൻഡീസാണ്. 2022ലെ ഐ സി സിയുടെ അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന് വേദി വെസ്റ്റ് ഇൻഡീസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിവെത്തിക്കുവാൻ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് ഇതിനെ എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെയും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ് കാണുന്നവരേക്കും